നമസ്കാരം. മാർച്ച് 22-ാം തീയതി, അതായത് 22/3/2022 നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചിന്റെ ഒരു വിധി വന്നതിനെ പറ്റി നിങ്ങൾ പത്ര മാധ്യമങ്ങൾ വഴി അറിഞ്ഞു കാണും. അതായത് 2008-ന് ശേഷം നെൽവയലുകൾ വാങ്ങിയവർക്ക് അത് നികത്തി വീട് വെക്കുന്നതിന് അനുമതിയില്ല എന്നതാണ് ആ വിധിയുടെ ചുരുക്കം. ആ വിധി വന്നതിന് ശേഷം തുടർച്ചയായിട്ട് 1-2 ദിവസങ്ങളിൽ മുഴുവൻ പത്രമാധ്യമങ്ങളിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളായിരുന്നു. ആ വാർത്തകൾക്ക് ശേഷം പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത്, ഞങ്ങൾ നൽകിയിട്ടുള്ള ഡാറ്റാ ബാങ്കിൽ തെറ്റുതിരുത്താൻ കൊടുത്തിട്ടുള്ള ഫോം 5-നും അതേപോലെ തന്നെ തരം മാറ്റാൻ കൊടുത്തിട്ടുള്ള ഫോം 6-നും അത് 2008-ന് ശേഷം വാങ്ങിയ ഭൂമിയാണെങ്കിൽ ഈ വിധി ബാധകമാണോ എന്നതാണ്. ഫോം 5-ഉം ഫോം 6-ഉം എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചിന്റെ വിധി ഇത്തരം കേസുകൾക്ക് ബാധകമല്ല. അതായത് തരം മാറ്റാൻ നിങ്ങൾ കൊടുത്തിട്ടുള്ള അപേക്ഷകൾക്കും അതേപോലെ തന്നെ ഡാറ്റാ ബാങ്കിലെ തെറ്റുതിരുത്താൻ കൊടുത്തിട്ടുള്ള അപേക്ഷകൾക്കും ഈ വിധി ബാധകമല്ല. കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചിന്റെ വിധി എന്ന് പറയുന്നത് 2008-ന് ശേഷം, അതായത് 12/8/2008-ന് ശേഷം നെൽവയലുകൾ വാങ്ങിയവർക്ക് അതിൽ നിന്ന് നഗരപ്രദേശങ്ങളിൽ 5 സെന്റും ഗ്രാമപ്രദേശങ്ങളിൽ 10 സെന്റും നികത്തി വീട് വെക്കുന്നതിന് അനുമതിക്ക് അർഹതയില്ല എന്നാണ്. നെൽവയൽ എന്താണ് എന്ന് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കൃത്യമായിട്ട് നിർവചിക്കുന്നുണ്ട്. അത് നമ്മൾ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി പറയാം. നെൽവയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നെൽകൃഷി ചെയ്യുന്നതും അതുപോലെ തന്നെ നെൽകൃഷി ചെയ്യാൻ ഉപയുക്തമായിട്ടും തരിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചിറകൾ, നീർച്ചാലുകൾ, ബണ്ടുകൾ, കനാലുകൾ തുടങ്ങിയവയൊക്കെയാണ് നെൽവയൽ എന്ന നിർവചനത്തിൽ വരുന്നത്. അതായത് വർഷത്തിൽ ഒരിക്കലെങ്കിലും നെൽകൃഷി ചെയ്യാത്തതോ അല്ലെങ്കിൽ നെൽകൃഷിക്ക് ഉപയുക്തമല്ലാത്തതോ ആയിട്ടുള്ള സ്ഥലങ്ങൾ നെൽവയൽ എന്ന നിർവചനത്തിൽ വരില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി ഇതിന് ബാധകമല്ല. അത്തരം സ്ഥലങ്ങൾ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുന്നതിന് നിങ്ങൾക്ക് ഫോം 5 കൊടുക്കാം. അത് 2008-ന് ശേഷം വാങ്ങിയ ഭൂമിയാണെങ്കിലും ഈ വിധി അതിന് ബാധകമല്ല. അതുപോലെ തന്നെയാണ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത എന്നാൽ റവന്യൂ രേഖകളിൽ നിലമായിട്ട് ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ തരം മാറ്റുന്നതിന് കൊടുക്കുന്ന ഫോം 6, അത്തരം കേസുകൾക്കും 2008-ന് ശേഷം വാങ്ങിയതാണെങ്കിലും ഈ വിധി ബാധകമല്ല. ഈ വിധി ബാധകമാകുന്നത് നെൽവയലുകൾക്കാണ്. അതായത് ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നെൽകൃഷി ചെയ്യാൻ ഉപയുക്തമായിട്ടും തരിശിട്ടിരിക്കുന്ന സ്ഥലങ്ങൾക്കും മാത്രമാണ് ഈ വിധി ബാധകമാകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംശയം എന്നത്, എൻ്റെ പേരിലുള്ള ഭൂമി നെൽവയലിന് തുല്യമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, എന്നാൽ 10-25 വർഷമായിട്ട് അവിടെ നെൽകൃഷി ചെയ്തിട്ടേയില്ല. അവിടെ നെൽകൃഷി ചെയ്യാൻ പ്രായോഗിക ബുദ്ധിമുട്ടുമുണ്ട്, കാരണം വെള്ളക്കെട്ടുണ്ട് അല്ലെങ്കിൽ വേനൽ സമയത്ത് വെള്ളം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 10-25 വർഷമായിട്ട് അവിടെ നെൽകൃഷി ചെയ്യുന്നില്ല. ഞാൻ ആ സ്ഥലം ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പ്രാദേശിക സമിതിക്ക് ഫോം 5 കൊടുത്തു. എന്നാൽ പ്രാദേശിക സമിതി ആ ഫോം 5 റിജക്റ്റ് ചെയ്തു, കാരണം അത് നെൽവയലിന് സമാനമാണ് എന്ന കാരണത്താൽ. ഇത്തരം കേസുകളിൽ ആ സ്ഥലം എനിക്ക് പ്രാദേശിക സമിതിയെ കൊണ്ട് നെൽകൃഷി ചെയ്യിക്കാൻ പറ്റുമോ? അദ്ദേഹം ചോദിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത്, പ്രാദേശിക സമിതി നിലമെന്ന് കണ്ടെത്തിയ സ്ഥലത്ത് നെൽകൃഷി ചെയ്യാൻ അവരോട് തന്നെ പറഞ്ഞിട്ട് അവർക്ക് നെൽകൃഷി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ സ്ഥലം ഫോം 5 കൊടുത്ത് ഡാറ്റാ ബാങ്കിൽ നിന്ന് എനിക്ക് ഒഴിവാക്കാമല്ലോ. അതാണ് അദ്ദേഹം ചോദിച്ച സംശയം. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം പ്രാദേശിക സമിതിയുടെ അധികാര പ്രദേശത്ത്, പ്രാദേശിക സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൺവീനർ കൃഷി ഓഫീസറും ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്, കർഷകരുടെ മറ്റ് പ്രതിനിധികളും വില്ലേജ് ഓഫീസറും അടങ്ങുന്ന ഒരു സമിതിയാണത്. ആ സമിതിയുടെ അധികാര പ്രദേശത്ത് നെൽവയലുകൾ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ നെൽകൃഷിക്ക് ഉപയുക്തമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഒരു ഡാറ്റാ ബാങ്ക് പ്രസിദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പ്രാദേശിക സമിതിക്കാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, എവിടെയെങ്കിലും തരിച്ചിട്ടിരിക്കുന്ന നെൽവയലുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അവിടെ തരിച്ചിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിൻ്റെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ച് അവിടെ നെൽകൃഷി പുനഃസ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വവും ഈ പ്രാദേശിക സമിതിക്കാണ്. എത്ര പ്രാദേശിക സമിതികൾ ഈ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ വകുപ്പ് 15 പറയുന്നത്, ഇത്തരം തരിച്ചിട്ടിരിക്കുന്ന ഭൂമി കൃഷി ചെയ്യുന്നതിന് വേണ്ട നിർദ്ദേശം അതിൻ്റെ ഉടമസ്ഥന് കൊടുക്കുവാനുള്ള അധികാരം പ്രാദേശിക സമിതിക്കുണ്ട്. അതുപോലെ തന്നെ വകുപ്പ് 16 വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. ഇങ്ങനെ നിർദ്ദേശം കൊടുക്കുന്ന വസ്തു അതിൻ്റെ ഉടമസ്ഥൻ കൃഷി ചെയ്യുന്നില്ല എങ്കിൽ ആ സ്ഥലം പ്രാദേശിക സമിതിക്ക് പഞ്ചായത്തിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് അവിടെ കൃഷി ചെയ്യിപ്പിക്കാം. ഇനി ഈ വസ്തുവിൻ്റെ ഉടമസ്ഥന് സ്വമേധയാ ഒരു സമ്മതപത്രം പ്രാദേശിക സമിതിക്ക് കൊടുക്കാം. ആ പ്രാദേശിക സമിതിക്ക് ആ സമ്മതപത്രം കൊടുത്താൽ പ്രാദേശിക സമിതി ഉടൻ തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പഞ്ചായത്തിന് കൈമാറിയിട്ട് പഞ്ചായത്തും ഉടമസ്ഥനും തമ്മിൽ ഒരു കരാറ് വെപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ പ്രാദേശിക സമിതിക്കാണ്. അതിനുശേഷം പഞ്ചായത്ത് ഈ സ്ഥലം
പാടശേഖര സമിതി മുഖാന്തരമോ കുടുംബശ്രീ മുഖാന്തരമോ സ്വയം സഹായ സംഘങ്ങൾ മുഖാന്തരമോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ മുഖാന്തരമോ രണ്ട് വർഷത്തേക്ക് കൃഷി ചെയ്യാനായിട്ട് ഏൽപ്പിക്കാം. അങ്ങനെ നെൽകൃഷി ചെയ്തിട്ട് ആ നെൽകൃഷിക്ക് വരുന്ന ചെലവുകളെല്ലാം കുറച്ചതിന് ശേഷം അതിൻ്റെ ലാഭത്തിൽ നിന്നും 25% പഞ്ചായത്ത് സെക്രട്ടറി മുഖാന്തരം ഈ വസ്തുവിൻ്റെ ഉടമസ്ഥന് കൊടുക്കണം എന്നാണ് വകുപ്പ് 16 പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ നെൽകൃഷിക്ക് ഏൽപ്പിച്ച വ്യക്തി അവിടെ നെൽകൃഷി ചെയ്യാതെ വരികയാണെങ്കിൽ RDO-യ്ക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ നെൽകൃഷി ചെയ്യാനായിട്ട് ഏൽപ്പിച്ച വ്യക്തിയെ അവിടെ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് RDO-യ്ക്ക് ഉത്തരവിടാനും അധികാരം കൊടുക്കുന്നുണ്ട് വകുപ്പ് 16. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കൃഷിക്ക് ഏൽപ്പിച്ച വ്യക്തി അവിടെ കൃഷി ചെയ്യാത്തത് മൂലം ഉണ്ടാകാവുന്ന നഷ്ടങ്ങൾക്കും ആ വ്യക്തി ഉത്തരവാദിയാണ് എന്ന് വകുപ്പ് 16 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് വകുപ്പ് 15-ഉം 16-ഉം പ്രകാരം തരിച്ചിട്ടിരിക്കുന്ന ഭൂമി നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് അവിടെ നെൽകൃഷി ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. ഈ മുൻപ് പറഞ്ഞതുപോലെ വെള്ളക്കെട്ടുള്ളതുകൊണ്ടോ അതുപോലെ വേനൽ സമയത്ത് ജലലഭ്യത കുറവുള്ളതുകൊണ്ടോ ഒക്കെ നിങ്ങൾ തരിച്ചിട്ടിരിക്കുന്ന ഭൂമിയാവാം, 10-25 വർഷമായിട്ട് കൃഷിയില്ലാത്ത സ്ഥലവുമായിരിക്കാം. അത്തരം സ്ഥലങ്ങൾ നിങ്ങൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പ്രാദേശിക സമിതിക്ക് നിങ്ങൾക്ക് അപേക്ഷ കൊടുത്ത് അവരെ കൊണ്ട് അത് കൃഷി ചെയ്യിപ്പിക്കാം. ഇനി വകുപ്പ് 16 പറയുന്ന പോലെ പ്രാദേശിക സമിതി പഞ്ചായത്തിന് ഏൽപ്പിച്ചിട്ട് ആ വ്യക്തിക്കും അവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്, അല്ലെങ്കിൽ അവിടെ നെൽകൃഷിക്ക് പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരമൊരു ചിന്താഗതി ജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. ഇത്തരമൊരു ചിന്താഗതി വളർന്നു വരുന്നത് ഒരിക്കലും പ്രാദേശിക സമിതിക്ക് അത്ര ഒരു നല്ല കാര്യമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഫോം 6 കൊടുത്ത് നമ്മൾ അനുമതി വാങ്ങിയാൽ അവിടെ 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള കെട്ടിടം പണിയുന്നതിന് കൂടുതലായി വരുന്ന ഓരോ സ്ക്വയർ ഫീറ്റിനും 100 രൂപ വെച്ച് കൊടുക്കണം എന്നൊരു കണ്ടീഷനുണ്ട്. ആ ഒരു കണ്ടീഷൻ തൽക്കാലത്തേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, അന്തിമ വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും തൽക്കാലത്തേക്ക് അത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അബാദ് ബിൽഡേഴ്സ് നൽകിയിട്ടുള്ള ഒരു കേസിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുപ്രകാരം 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള നിർമ്മാണങ്ങൾക്ക് തൽക്കാലം ഫീസ് അടയ്ക്കേണ്ട എന്നുള്ള രീതിയിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്, നമ്മൾ ഫോം 7 അതായത് 26-ൽ കൂടുതലുള്ള സ്ഥലങ്ങൾക്ക് 10% സ്ഥലം ജലസംരക്ഷണ മാർഗത്തിന് വേണ്ടി നീക്കി വെക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കണ്ടീഷൻ നിയമത്തിൽ പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് അടുത്ത് പാടങ്ങളൊന്നും ഇല്ല എങ്കിൽ, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള പാടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ പാടത്തിലേക്കുള്ള നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്നില്ല എങ്കിൽ ഈ 10% സ്ഥലം നീക്കി വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ പറഞ്ഞ താഴ്ന്ന ഭൂമി നികത്തി വീട് വെക്കുന്നതും അല്ലെങ്കിൽ ഉയർന്ന സ്ഥലങ്ങൾ നിരത്തി വീട് വെക്കുന്നതും? മനുഷ്യനെ സംബന്ധിച്ച് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഭക്ഷണവും പാർപ്പിടവും. ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. നെൽവയലുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് വാസയോഗ്യമായിട്ടുള്ള വീടുകൾ കിട്ടേണ്ടതും നമ്മുടെ അവകാശം തന്നെയാണ്. ഒരു കണക്ക് ഞാൻ പറയാം. നമ്മുടെ കേരളത്തിൻ്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 38,863 സ്ക്വയർ കിലോമീറ്ററാണ്. അതിൽ ഏകദേശം 11,522 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം എന്ന് പറയുന്നത് സംരക്ഷിത വനമാണ്. ഈ സംരക്ഷിത വനത്തിൽ നമുക്ക് വീടും വെക്കാൻ പറ്റില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതൊന്ന് നിങ്ങൾ കയറി പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഏകദേശം 21,000,000 ചില്വാനം സ്ഥലമാണ് നമ്മുടെ കൃഷിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. കൃഷി എന്ന് പറയുന്നത് അതിനകത്ത് തോട്ടഭൂമിയുണ്ട്, പ്ലാന്റേഷൻ, അതായത് കണൻ ദേവൻ ഹിൽസും അതേപോലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻസിൻ്റെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതുപോലെ തണ്ണീർത്തടങ്ങൾ, നെൽവയലുകൾ, കാപ്പി, റബ്ബർ, ഏലം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കൃഷികൾക്കും വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് 21,000,000 ചില്വാനം ഹെക്ടർ സ്ഥലമാണ്. അതായത് ഏകദേശം 21,192 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമാണ് ഇത്തരം കൃഷികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. അതുകൂടാതെയാണ് നമ്മുടെ വ്യവസായ ശാലകൾ, FACT, അപ്പോളോ ടോയേഴ്സ്, അതേപോലുള്ള വൻകിട ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് അതേപോലുള്ള വൻകിട കമ്പനികളുടെ കയ്യിൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. നമ്മുടെ റോഡുകൾ, ആ റോഡുകൾക്ക് വേണ്ടി എത്ര സ്ക്വയർ കിലോമീറ്റർ സ്ഥലം പോകുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കണക്കുകൾ എങ്ങും ലഭ്യമല്ല. റെയിൽവേ ലൈൻ തുടങ്ങിയവയ്ക്കെല്ലാം നമ്മുടെ സ്ഥലം പോകുന്നുണ്ട്. പിന്നീട് ബാക്കി വരുന്നത് ഏകദേശം 5,000-5,500 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമാണ്. നമ്മുടെ 2011 സെൻസസ് പ്രകാരം നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 3,31,00,000 ആൾക്കാരാണ്. ഈ 3,31,00,000 ആൾക്കാർക്ക് താമസയോഗ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ 5,500 സ്ക്വയർ കിലോമീറ്ററാണ്. ഇപ്പോഴത്തെ നമ്മുടെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 859 ആണ്. അത് കണക്കാക്കിയിരിക്കുന്നത് ഈ 38,863 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം കണക്കാക്കിയിട്ടാണ്. എന്നാൽ യഥാർത്ഥ ജനസാന്ദ്രത
സാക്ഷരത കണക്കാക്കണമെങ്കിൽ ഈ 3,31,00,000 പേരെ ഈ 5,500 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം 5,250 പേരാണ് ഒരു സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് നമ്മൾ അധിവസിക്കേണ്ടത്. എത്രത്തോളം ജനസാന്ദ്രതയാണ് കേരളത്തിനുള്ളതെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് നമ്മൾക്ക് പറയാനുള്ള ഇത്തരം കാര്യങ്ങളാണ്. വീണ്ടും ഒരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.